ഭൂമിയിൽ സ്വർഗം തീർക്കാൻ കഴിവുള്ള വ്യക്തിയാണ് അമ്മ. മഹാനായ തോമസ് ആൽവ എഡിസന്റെ ജീവിതത്തിൽ അമ്മയെക്കുറിച്ചുള്ള ഒരു അനുഭവം വിവരിക്കുന്നുണ്ട്. ഒരു സായാഹ്നത്തിൽ സ്കൂളിൽ നിന്ന് വന്ന ബാലനായ എഡിസൻ ടീച്ചർ തന്നുവിട്ട കത്ത് അമ്മയെ ഏൽപ്പിച്ചു. ആ കത്ത് വായിച്ച അമ്മയുടെ ഹൃദയം തേങ്ങി. ഉടനെ എഡിസൻ അമ്മയോട് ചോദിച്ചു, എന്താണ് ഈ കത്തിൽ എഴുതിയിരിക്കുന്നത്? അമ്മ ചെറുപുഞ്ചിരിയോടെ ആ കത്ത് ഉറക്കെ വായിച്ചു. നിങ്ങളുടെ മകൻ ഒത്തിരി കഴിവുള്ള ഒരു കുട്ടിയാണ്. ഈ സ്കൂളിലെ സൗകര്യങ്ങൾ അവനെ പഠിപ്പിക്കാൻ മതിയാവില്ല. നിങ്ങൾ തന്നെ പഠിപ്പിച്ചാൽ മതി. വർഷങ്ങൾ പിന്നിട്ടു. എഡിസൺ ലോകം മുഴുവൻ അറിയുന്ന ഒരു ശാസ്ത്രജ്ഞനായി മാറി. അമ്മയുടെ മരണശേഷം ഒരിക്കൽ അമ്മയുടെ മുറിയിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് ടീച്ചർ തന്നുവിട്ട ആ പഴയ കത്ത് എഡിസന് കിട്ടി. അതിൽ ഇപ്രകാരം എഴുതിയിരുന്നു, നിങ്ങളുടെ മകൻ ബുദ്ധിയില്ലാത്ത ഒരു കുട്ടിയാണ്. അവനെ പഠിപ്പിച്ച് സമയം കളയാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. ഇനി അവനെ സ്കൂളിലേക്ക് വിടരുത്. കത്ത് വായിച്ച എഡിസൺ കുറേ സമയമിരുന്ന് കരഞ്ഞു. പിന്നീട് തൻ്റെ ഡയറിക്കകത്ത് ഇപ്രകാരം കുറിച്ചു വച്ചു, ബുദ്ധിയില്ലാത്ത എഡിസനെ ലോകത്തിന് മുന്നിൽ മഹാനാക്കിയ എൻ്റെ അമ്മയാണ് ധീരവനിത. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന, ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് അമ്മ. തോബിത്തിൻ്റെ പുസ്തകം 4:3, നിന്റെ അമ്മയുടെ കാര്യം ഒരിക്കലും മറക്കരുത്. ജീവിതകാലം മുഴുവൻ അവളെ ആദരിക്കണം. അമ്മയുടെ ഹിതം നോക്കണം. ഒരിക്കലും അവളെ വേദനിപ്പിക്കരുത്. നമുക്ക് ജന്മം നൽകിയ അമ്മയെ ചേർത്ത് പിടിക്കാം. വർഷത്തിലൊരിക്കൽ മദേഴ്സ് ഡേ ആചരിച്ചുകൊണ്ട് തീർക്കേണ്ടതല്ല ആ സ്നേഹം. ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കേണ്ടതാണ്. വലിയ സൗന്ദര്യമൊന്നുമില്ലാത്ത കുറവുകളുള്ള വ്യക്തിയായിരിക്കാം, സാരമില്ല. കാരണം ദൈവം ഈ ലോകത്ത് ഒരു മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് അവൻ്റെ അമ്മ. അമ്മ വീട്ടിലില്ലായെങ്കിൽ വീട്ടിൽ പോകാൻ തന്നെ മടിക്കുന്നവരാണ് നമ്മിൽ പലരും. ഒഴിഞ്ഞുകിടക്കുന്ന കസേര കണ്ട് നെടുവീർപ്പെടുന്നതിന് മുമ്പ് അവളെ സ്നേഹിക്കാം. ആവശ്യ നേരത്ത് കൂടെയായിരിക്കാം. എത്ര തിരക്കുകൾക്കിടയിലും അമ്മയെ ഒന്ന് കേൾക്കാൻ സമയം കണ്ടെത്താം. അമ്മയെ സ്നേഹിക്കാത്തവൻ മനുഷ്യനല്ല. അമ്മയാണ് സ്വർഗം.